നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്ക് വേണ്ടി ഒരുപാട് സൂപ്പർ താരങ്ങൾ കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു പിടി മികച്ച താരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് നമുക്കറിയാം ഫ്രഞ്ച് ഫുട്ബോളിൽ ആധിപത്യം പുലർത്തുന്നത് പി തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി ഫ്രഞ്ച് ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് അവരാണ് പക്ഷേ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും കിലിയൻ സെർജിയോ റാമോസും ഒക്കെ പരിശ്രമിച്ചിട്ടും യു സി എൽ കിരീടം ഇതുവരെ അവരുടെ ഷെൽഫിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പി എസ് ജിയെ പറ്റിയുള്ള ഒരു റാങ്കിങ് ലിസ്റ്റ് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾഡ് കൊടുക്കുകയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് വരുന്നത് സൽവറ്റോർ സിരികയാണ് അദ്ദേഹം ഗോൾ കീപ്പറാണ് അതുപോലെ തന്നെ ഇരുപത്തി നാലാം സ്ഥാനത്ത് നിനെ ഇപ്പോൾ കടന്നു വരുന്നു ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് ലയണൽ മെസ്സി വരുന്നത് രണ്ട് വർഷക്കാലമാണ് മെസ്സി പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് പക്ഷേ പ്രതീക്ഷിച്ച രൂപത്തിൽ മെസ്സിക്ക് അവിടെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മെസ്സി ഇരുപത്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിരണ്ട് ക്രിസ്റ്റോഫ് യാലറ്റ് വരുന്നു ഇരുപത്തിയൊന്ന് അർജൻറ്റീന താരമായ എസിക്കിയെ ലവേസി വരുന്നു ഇരുപത് അവരുടെ ഗോൾ കീപ്പറായ ജിയാ ലൂയിജി ഡൊന്നാരുമ പത്തൊൻപതാം സ്ഥാനത്താണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡിഞ്ഞ വരുന്നത് പതിനെട്ട് ഗബ്രിയേൽ ഹെയിംസെ വരുന്നു പതിനേഴ് ജേജെ ഒക്കോച്ച വരുന്നു പതിനാറാം സ്ഥാനത്ത് ഹവിയർ പാസ്റ്റോറ വരുന്നു പതിനഞ്ചാം സ്ഥാനത്ത് സെൻട്രൽ ബാക്കായ ആയ പ്രിസനൽ കിംബമ്പയാണ് വരുന്നത് ഇനി പതിനാലാം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമി പതിമൂന്ന് മാക്സ്വെല്ലാണ് വരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ഗോൾ കീപ്പറായ കെയ്ലർ നവാസ് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് പതിനൊന്നാം സ്ഥാനത്ത് തിയാഗോ മൊട്ടയാണ് നമുക്കറിയാം നിലവിൽ തിയാഗോ മൊട്ട യു എൻഡസിൻ്റെ പരിശീലകനാണ് പത്താം സ്ഥാനത്ത് ബ്ലൈസ് മറ്റിയുടെ വരുന്നു അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്താണ് അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ കടന്നു വരുന്നത് എട്ടാം സ്ഥാനത്ത് മാർക്കോ വെറാറ്റി വരുന്നു അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് പൗലേറ്റയാണ് വരുന്നത് ആറാം സ്ഥാനത്താണ് മാർക്കിന്യോസ് വരുന്നത് പി എസ് ഡിയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനാണ് അദ്ദേഹം അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് തിയാഗോ സിൽവ് വരുന്നു ഒരുപാട് ാലും പി എസ് ഡിയുടെ പ്രതിരോധ നിരയിൽ അടിയുറച്ച സാന്നിധ്യമായി പ്രവർത്തിച്ച താരമാണ് തിയാഗോ സിൽവ നാലാം സ്ഥാനത്ത് എഡിൻസൺ കവാനി വരുന്നു പി എസ് ഡിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാളാണ് കവാനി അതുപോലെ തന്നെ നെയ്മർ ജൂനിയർ ആണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് പി എസ് ഡിക്ക് വേണ്ടി മികച്ച പ്രകടനം എപ്പോഴും പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു റെക്കോർഡ് തുകക്കായിരുന്നു നെയ്മറെ സ്വന്തമാക്കിയിരുന്നത് രണ്ടാം സ്ഥാനത്ത് സ്ലാറ്റിൻ ഇബ്രാഹിമോവിച്ച് വരുന്നു മികച്ച പ്രകടനം അവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് നൂറ്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് ഗോൾ ും അസിസ്റ്റുകളും സ്ലാറ്റൻ പി എസ് ടിക്ക് വേണ്ടി മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് കിലിയൻ എംബപ്പയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് നമുക്കറിയാം പി എസ് ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എംബപ്പയാണ് മുന്നൂറ്റി എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഗോളുകൾ എംബപ്പ നേടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവർക്ക് ഏറ്റവും മികച്ച താരത്തെ നഷ്ടമായിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ഡോക്സ് കൊണ്ടുവക്കാം